വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം മാത്രമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം നിലനിർത്തിയും ബി ജെ പി ദുർബല ഇടങ്ങളിൽ പ്രചാരണ പരിപാടികൾ കൊഴിപ്പിച്ചും ഭരണം പിടിക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി രണ്ടും കൽപ്പിച്ചു തന്നെ രംഗത്തുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. നിലവിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം നവംബർ 12 ജനവിധി തേടുന്നത്. ഒരു ഘട്ടമായാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഡിസംബർ 8 ഹിമാചൽ പ്രദേശിലെ വോട്ടെണ്ണലും നടക്കും. 68 നിയമസഭയാണ് ഹിമാചൽ പ്രദേശിലേത്. ഇത്തവണ ശക്തമായ ദ്വികോണ മത്സരത്തിനാണ് ഹിമാചൽ പ്രദേശ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. 2017 പരാജയത്തിനു ശേഷം അധികാരം തിരിച്ചുപിടിക്കാൻ നോക്കുന്ന കോൺഗ്രസും ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്ന ബി ജെ പിയും തമ്മിലാണ് മത്സരം. ഇപ്പോഴിതാ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഹിമാചൽ പ്രദേശിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പി. ബി ജെ പി 62 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് 8 സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നത്. ഹിമാചൽ മുഖ്യമന്ത്രി ജയറാം താക്കൂർ സരാജ് മണ്ഡലത്തിലും MLA അനിൽ ശർമ്മ മാണ്ഡിയിലും സത്പാൽ സിംഗ് സത്തി ഉനയിലും ജനവിധി തേടും. ബി ജെ പിയുടെ ആദ്യ ലിസ്റ്റിൽ 5 വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രഖ്യാപിച്ച 62 സ്ഥാനാർത്ഥികളിൽ 3-ൽ 2 ഭാഗവും ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളുമാണ്. അതേസമയം 46 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി ജെ പിയിൽ സിറ്റിംഗ് MLA മാരിൽ പലരെയും ഒഴിവാക്കിയപ്പോൾ കോൺഗ്രസിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിലെ 19 പേർ സിറ്റിംഗ് MLA മാരാണ്. കോൺഗ്രസിൽ നിന്ന് 3 വനിതകളാണ് മത്സരിക്കുന്നത്. അതേസമയം സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി ഉയരുന്നുണ്ട്. 2017 ബഞ്ചാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ആദിത്യ വിക്രം സിംഗിന് സീറ്റ് നിഷേധിച്ചിരുന്നു. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പാർട്ടി വിട്ടിരുന്നു. ഇത്തവണ ഖിമി റാമിനാണ് ബഞ്ചാറിൽ നിന്ന് മത്സരിക്കാൻ അവസരം നൽകിയിരിക്കുന്നത്. ഷിംലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി വിക്രമാദിത്യ സിംഗിന്റെ മകനും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുമാണ് മത്സരിക്കുന്നത്. 7 മുൻ മന്ത്രിമാർക്കും ആദ്യഘട്ട ലിസ്റ്റിൽ കോൺഗ്രസ് ഇടം നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള 22 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.